Hello friends, welcome to Sunja's Kitchen World. I am Tami Nattile, very famous artola venpongal. I recipe aitana vandirikkunnathu. Ippa namukku adinu venda ingredients endakke nokkam. I am 1 cup pachari aanu eduthu vechirikkunnathu. 1 cup pachariki 1/2 cup cherupayaru paruppu. 1 cheriya kashna inji cheradayittu arinju vechirikkunnathu. 1/2 teaspoon kaayapodi 2 pachamulagu keeri eduthathu. ഇനി നമുക്ക് അങ്ങനെ ചെയ്യുന്നേ നോക്കാം ആദ്യം നമുക്ക് ഈ പച്ചരി ചെറുപയർ വറുക്കും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ ചെറുതായിട്ട് ചെറിയ തീയിലിട്ട് നമുക്ക് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം പരിപ്പ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് അതിന്റെ നല്ലൊരു മണമൊക്കെ വരുമ്പോൾ അത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇതുപോലെ കഴുകിയെടുത്ത് നന്നായിട്ട് അതിന്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വയ്ക്കാം ഇനി നമുക്ക് പൊങ്കൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ പൊങ്കൽ ചെയ്യാൻ പോകുന്ന കുക്കറിലാണ് അപ്പോൾ ഞാൻ കുക്കറ് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാനാണ് നെയ്യിൽ ടീ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരിക അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പിന്നെ കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് ചെറുതൊന്ന് കോട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കൈ വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ അരിയും പരിപ്പും കൂടി ചേർത്ത് 1/2 കപ്പ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പൊങ്കൽ എന്ന് പറയുന്നത് നന്നായിട്ട് കുഴഞ്ഞാണ് ഇരിക്കുന്നത് അത് നന്നായിട്ട് കുഴഞ്ഞ് വിട്ടണമെങ്കിൽ പാകത്തിന് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണം ഒരു 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ പ്രഷർ വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഇടണം വെയിറ്റ് ഇട്ട ശേഷം ഫ്ലെയിം നമുക്ക് മീഡിയത്തിലോട്ട് ആക്കി വെക്കണം ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കണത് ഇപ്പോൾ ആവി പുറത്തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെച്ച് ഒരു 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം പൊങ്കലിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ടിത് വെന്തിട്ടുണ്ട് 4 വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് ശകലം കടുക് തളിച്ചൊഴിക്കണം പൊങ്കലിനെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്
ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് സോൾട്ട് ചെയ്താൽ മതി. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പൊങ്കലിലോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊങ്കലിനോട് കഴിക്കാനുള്ളൊരു ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു രണ്ട് ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഗ്രൗണ്ട് നട്ട് വറുത്തതല്ല, പച്ചക്കള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ചട്നി ഞാൻ ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് തവച്ച് വയ്ക്കാം. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ടെടുക്കാം. നമ്മുടെ പൊങ്കലും ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പെട്ടെന്ന് ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ